പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് December 19 ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് 12:7 വാക്യമാണ്. നാം ഇപ്രകാരമാണ് വായിക്കുക: അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ക്ഷമയായോട് അരുളി ചെയ്തു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല, ഞാൻ അവർക്ക് മോചനം നൽകും. പ്രിയമുള്ള സഹോദരങ്ങളെ, രഹോബാവാം രാജാവ് വളരെ അഹങ്കരിച്ച് കർത്താവിൻ്റെ വഴി വിട്ട് ജീവിച്ച സമയം. ഈ സമയത്ത് ഷീഷാക്ക് രാജാവ്, ഈജിപ്തിലെ രാജാവ്, അവരെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് കർത്താവ് അരുളി ചെയ്തു, എന്താണ്? നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു, ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ സമയത്താണ് ഇസ്രായേലിലെ പ്രഭുക്കന്മാരും രാജാവുമെല്ലാം എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണെന്ന് പറഞ്ഞത്. അവർ എളിമപ്പെട്ടു എന്ന് കണ്ടിട്ടാണ് കർത്താവിൻ്റെ വാക്ക് ഇങ്ങനെ വന്നത്, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല, ഞാൻ അവർക്ക് മോചനം നൽകും എന്നുള്ളത്. അപ്പം ജീവിതത്തിൻ്റെ കെട്ടുകളിൽ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കർത്താവ് കടന്നു വരാത്ത പല സമയം ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഫലം കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നമുക്ക് കർത്താവിനോട് ഭക്തിയും ഉണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. നമ്മുടെ ഭക്ത അഭ്യാസങ്ങൾക്കും കുറവില്ല, നേർച്ച കാഴ്ചകൾക്കും കുറവില്ല. പക്ഷേ ജീവിതത്തിൽ എളിമ എന്ന പുണ്യം നമ്മൾ കാത്തു സൂക്ഷിക്കാറുണ്ടോ? എളിമ എന്ന പുണ്യം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ എളിമയോടെ സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ ഭയങ്കര ഭക്തനാണ് കേട്ടോ, കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നവനുമാണ്. പക്ഷേ നിൻ്റെ സഹോദരൻ്റെ മുമ്പിൽ, നിൻ്റെ കുടുംബത്തിലുള്ളവരുടെ മുമ്പിൽ, നിൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിൻ്റെ നാക്ക്, നിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? ഒന്ന് ഈ സമയത്തൊന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. വിശുദ്ധ ഫൗസ്റ്റീന ക്രിസ്മസ് നോമ്പിനായിട്ട് ഒരുങ്ങുന്ന സമയം, ആ സമയത്ത് ഒരു ദിവസം പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ കൂടാതെ വിശുദ്ധയ്ക്ക് കാണപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 785 ഗണ്ണികയിലാണ് ഈ സംഭവം വിവരിക്കുക. അങ്ങനെ ഉണ്ണീശോയെ കൂടാതെ പരിശുദ്ധ അമ്മ വിശുദ്ധയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു: ഈ എൻ്റെ മകളെ, നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയ്ക്ക് എപ്പോഴും വിശ്രമിക്കാൻ സാധിക്കാത്ത വിധം നീ നിശബ്ദതയിലും എളിമയിലും ജീവിക്കണം എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതിനു മുമ്പൊരു ദിവസം ധ്യാനിച്ചതാണ് എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഉണ്ണീശോയ്ക്ക് ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ക്രിസ്മസിനായിട്ട് നീ ഒരുങ്ങുകയാണല്ലോ. ഉണ്ണീശോ ഹൃദയത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനാവശ്യ സംസാരങ്ങളിലേക്ക് പോകാതിരിക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുക, മനുഷ്യരുടെ മുമ്പിൽ കൂടി നമ്മൾ എളിമപ്പെടാൻ പഠിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാനായിട്ട് നമുക്കറിയാം, പക്ഷേ കാണപ്പെടുന്ന സഹോദരൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ പലപ്പോഴും നമുക്കറിയില്ല. അതുകൊണ്ട് എളിമപ്പെട്ട് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ഉപേക്ഷിച്ച് നമുക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാം. ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ അവിടുത്തോട് കരുണയാചിക്കാം. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.